നിങ്ങൾക്ക് വേണ്ടി ഊണിന് ഒരു ഒഴിച്ചു കറി, പപ്പായക്കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ രുചികരമായ പപ്പായക്കറിയാണിത്. നമ്മൾ കർമോസ എന്ന് പറയുന്നവരുണ്ട്, അപ്പക്ക, ഓമക്ക, ഇങ്ങനെയൊക്കെ പല പേരിലും നമ്മുടെ പപ്പായ അറിയപ്പെടുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഈ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. ലെഫ്റ്റ് ഓവർ ഫുഡിൽ പെടുത്താം ഈ പപ്പായക്കറിയെ. പപ്പായ മുറിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡിന് നല്ലൊരു സിദ്ധ ഔഷധമാണ്. അങ്ങനെ യൂറിക് ആസിഡിന് വേണ്ടി വെള്ളം വെച്ച് കുടിക്കാൻ കൊണ്ടുവന്ന പപ്പായ കുറച്ച് പീസുകളിട്ട് തിളപ്പിക്കും. എന്നിട്ട് ആ വെള്ളം അരിച്ച് ഞാൻ കുടിക്കും, പപ്പായ എടുത്ത് മാറ്റി വെക്കും. അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായപ്പോൾ ഇങ്ങനൊരു കറി ഉണ്ടാക്കാൻ പറ്റും. പപ്പായക്ക് മാർക്കറ്റിലുള്ള വിലയെ ഓർക്കുമ്പോൾ കളയാൻ തോന്നാറില്ല. ആ പീസുകളെടുത്തിട്ട് സ്കിന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അങ്ങനെ തിളപ്പിച്ചെടുത്ത പപ്പായ കഷ്ണങ്ങൾ കുക്കറിലിട്ടിട്ട് അതിലോട്ട് ഈ കുറച്ച് മസാലകളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഈ പപ്പായയിൽ രണ്ട് തണ്ട് കറിവേപ്പില, ഒരു കുഞ്ഞു സവോള സ്ലൈസ് ചെയ്തിട്ടു, നാലഞ്ചല് വെളുത്തുള്ളി ഇട്ടു, അഞ്ച് പച്ചമുളകും ചീന്തിയിട്ടു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട്, പാകത്തിന് ഉപ്പും വേവാൻ വേണ്ടുന്നത്ര ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തു. രണ്ട് വിസിൽ വരും വരെ വെയിറ്റ് ചെയ്തിട്ട് ഇറക്കി വെച്ച് പ്രഷർ മാറിയ തുറന്നിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം. കുക്കറിലിട്ടിരിക്കുന്ന പപ്പായയും മറ്റു മസാലകളും വെന്ത് വരുമ്പോഴേക്കും കറിയിലോട്ട് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിക്കൊണ്ട് അഞ്ച് വറ്റൽ മുളക്, ഒരു കപ്പ് തേങ്ങ, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് കുഞ്ഞുള്ളി, അരക്കാൻ വേണ്ടത്ര വെള്ളവും ചേർത്തതിൽ നന്നായിട്ട് അരിഞ്ഞു വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കണം. തൈരിൻ്റെ പുളി നോക്കി വേണ്ടത്ര ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. അതല്ല, തൈര് തീരെ വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കാതെയും ചെയ്യാം. തൈര് ചേർത്ത് കൊടുത്താൽ ഒരു അര സെക്കൻഡ് ഒന്ന് ട്രക്ക് ഒന്ന് അടിക്കേ വേണ്ടുള്ളൂ. ഇനി വെന്ത പപ്പായയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തെല്ലാം വേണ്ടുന്ന വെള്ളവും ചേർത്തിട്ട് തിളക്കണ്ട, തിളക്കാൻ ചെറിയ കുമിളകൾ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തളിച്ച് ഒഴിച്ചാൽ മതി. പുളി വേണ്ടാത്തവർക്ക് തൈര് ചേർക്കണമെന്നില്ല, എനിക്ക് പുളി വേണം, അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ചെറുതായി തിളക്കുന്നുണ്ട്, ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നന്നായിട്ടും തളിച്ചൊഴിക്കണം. ഒരു കാൽ ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് കടുക്, പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക്, കറിവേപ്പില സ്ലൈസ് ചെയ്ത് നാലഞ്ച് കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കറിയിലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായക്കറി റെഡി. കർമോസക്കറി എന്ത് വേണമെന്ന് പറയാം. നിങ്ങൾക്ക് ഈ പപ്പായക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.